ഹലോ മച്ചാമാരെ കോക്ടെയിൽ മച്ചന്റെ പുതിയൊരു വെഡിക്കറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ആൽക്കോളിക് ബേസ്ഡുള്ള കോക്ടെയിൽസ് ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മോക്ടെയിൽ ആണ്. കോക്ടെയിൽ മാറി നിൽക്കുന്ന ഒരു വെഡിക്കറ്റ് മോക്ടെയിൽ. അപ്പൊ ഈ മോക്ടെയിൽ വീട്ടിലെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോക്ടെയിൽ ആണ്. വീട്ടിലെ അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും കാമുകിമാർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോക്ടെയിൽ ആണ്. മോക്ടെയിൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കോക്ടെയിൽ എന്ന് പറയുന്നത് ആൽക്കോളിക്കും മോക്ടെയിൽ നോൺ ആൽക്കോളിക് ആണ്. അപ്പൊ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പർ കുറെ മോക്ടെയിൽസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മോക്ടെയിലോട്ട് പോകാം. നമ്മൾ ഉണ്ടാക്കാൻ മോക്ടെയിലിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് മാർക്കറ്റിൽ എവിടെയും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടില് ദിവസേന യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള മോക്ടെയിൽ ആണ്. അതാണ് ഈ മോക്ടെയിലിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിൾ ആണ്. ഫ്രഷ് പൈനാപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിന്റെ ജ്യൂസ് ആണ് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ പാക്കറ്റ് ആയാലും മതി, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് കാടമം, ഏലക്ക ഒരു ഒന്ന് രണ്ടെണ്ണം മതി, പാഷൻ ഫ്രൂട്ട്, പച്ചമുളക് അതും ഒരെണ്ണം ഹാഫ് മതി എരിവിനനുസരിച്ച്. പിന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ്, പിന്നെ മിൻറ്റ് ലീവ്സ് പുതിനയില, ഇതെല്ലാം കൂടി ഒന്ന് ഷേക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ടോപ്പ് അപ്പ് വെച്ച് സ്പ്രൈറ്റ് കൊടുക്കും. അതാണ് നമ്മുടെ മോക്ടെയിൽ. അപ്പൊ നമ്മൾ ഒരു ആൾക്ക് സെർവ് ചെയ്യാനുള്ള പോർഷൻ ആണ് നമ്മൾ കാണുന്നത്. പൈനാപ്പിൾ, നേരത്തെ കണ്ട പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് മിക്സറിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കി സ്ട്രെയിൻ ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ മോക്ടെയിലിൽ നമ്മൾ ഷുഗർ സിറപ്പോ പഞ്ചസാര ലൈനി ഒന്നും ആഡ് ചെയ്യുള്ള നല്ല മധുരമുള്ള ഇതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത് സ്പ്രൈറ്റ് ആണ്. സ്പ്രൈറ്റോ സെറപ്പ് എന്തായാലും മതി ഒന്ന് ടോപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ആ മോക്ടെയിൽ ഫ്ലാറ്റ് ആയിട്ടിരിക്കും, കുറച്ച് ഫിസി ആയിട്ട് നല്ല മോക്ടെയിൽ കുടിക്കുമ്പോൾ ആ ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് ഷെയ്ക്കർ, ആസ് യൂഷ്വൽ ഷെയ്ക്കർ ടിന്ന് വേണം. നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ടാണ് മോക്ടെയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ടോൾ ഗ്ലാസ്, ടോൾ ഗ്ലാസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കുറച്ച് ഐസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഓഫ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്കും ടോൾ ഗ്ലാസ്സാണ് നല്ലത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇടേണ്ടത് ഏലക്കായാണ്. ഈ ഏലക്കായ ഞാനൊന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങും. അപ്പോൾ ആ നമ്മുടെ ഈ മോക്ടെയിലിന് അത് ശരിക്കും ഒന്ന് ഇമ്പാക്ട് ചെയ്യും ആ ഫ്ലേവർ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു മൂന്നാല് പോട്ട്സ് ഏലക്കായ ഇട്ടു. ഇത് നല്ലപോലെ നമുക്കൊന്ന് മഡിൽ ചെയ്യാം. അപ്പോൾ ഏലക്കായ നല്ല മഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി, ഇതും നമുക്കൊന്ന് മഡിൽ ചെയ്യാം. നമ്മുടെ പച്ചമുളക്, ഇത് ഞാനൊരു ഒരു കാൽ ഭാഗം പച്ചമുളക് എടുത്തേക്കത്. കുറച്ചും കൂടി ഇരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. മിൻറ്റ് ലീവ്സ്, മിൻറ്റ് ലീവ്സ് ആഷുവൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. യു ലാഡ് പാഷൻ ഫ്രൂട്ട്, ഒരു പാഷൻ ഫ്രൂട്ട് ഇടുന്നത് നമ്മൾ ഇതിൻ്റെ കുറച്ച് പുളിപ്പ് രസവും ആ പൈനാപ്പിൾ ജ്യൂസിൻ്റെ മധുരം കൂടി വരുമ്പോൾ കറക്റ്റ് ബാലൻസ്ഡ് ആവും. അതാണ് നമ്മൾ ലൈം ജ്യൂസും ഷുഗർ സിറപ്പും യൂസ് ചെയ്യാത്തത്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ആണ്. ഒരു 120 എം അപ്പൊ നമുക്ക് ഗ്ലാസ് ഒന്ന് ചില്ല് ചെയ്യാം, ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആക്കാൻ. അപ്പൊ നമുക്ക് കോക്ടെയിൽ ഷേക്ക് ചെയ്യാം. ഷേക്കറിലോട്ടൊക്കെ അയച്ചിടാം. നേരെ കോക്ടെയിൽ ഒഴിക്കുന്നു. നല്ല ഫോം ഒക്കെ വന്നിട്ട് പൈനാപ്പിൾ ജ്യൂസ് നല്ല ഫോം വരും. ഒക്കെ ഒന്ന് നേരെ ഗ്ലാസ്സിലോട്ട് സ്ട്രെയിൻ ചെയ്യുക. ഡബിൾ സ്ട്രെയിൻ ചെയ്യാനുള്ള ഞാൻ, നമുക്ക് ആ കുറച്ച് പാഷൻ ഫ്രൂട്ടിന്റെ കല്ലിയൊക്കെ വേണം. ടോപ്പ് ഓഫ് സ്പ്രൈറ്റ്, നല്ല ഫോം തന്നെയാണ് അതിന്റെ മേളിൽ കൂടെ. പൈനാപ്പിൾ ജ്യൂസ് വെച്ച് മോക്ടെയിലോ കോക്ടെയിലോ ഉണ്ടാക്കുമ്പോൾ നല്ല ഫോം കിട്ടും. ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പോണത് പൈനാപ്പിളിന്റെ ലീവ്സ് ആണ്. നമ്മളെപ്പോഴും വലിച്ചെറിഞ്ഞ ഐറ്റമാണ്. ഇത് വെച്ചിട്ട് നല്ല ഗാർണിഷ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നേരെ പൈനാപ്പിളിന്റെ ലീഫ് വെച്ചിട്ട് ഗാർണിഷ്, പിന്നെ രണ്ട് പീസ് ചെറിയ
നമ്മുടെ കോക്ടെയിൽ കോക്ടെയിൽ അല്ല മോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ എന്ന് പറയില്ലേ, നല്ല അടിപൊളി മോക്ടെയിൽ. നോക്കി ആ ഒരു ലെയർ കിട്ടിയിട്ടുണ്ട്, താഴത്ത് പൈനാപ്പിൾ ജ്യൂസിന്റെ മിക്സും മേളില് ആ സ്പ്രൈറ്റും. വളരെ ഈസിയാണ്, വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു മോക്ടെയിൽ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വെടിക്കെട്ട് മോക്ടെയിൽ, കോക്ടെയിൽ മാറി നിൽക്കണ കിടിലും മോക്ടെയിൽ. നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്ത് കോക്ടെയിൽ ആയിക്കോട്ടെ മോക്ടെയിൽ ആയിക്കോട്ടെ, അതിന് ഗാർണിഷിങ് ഗാർണിഷിങ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കോക്ടെയിൽ ലുക്ക് ആണ് മാറും. അപ്പൊ ആ ടേസ്റ്റും അതുകൊണ്ട് ബാലൻസ് ആയി കഴിഞ്ഞാൽ സൂപ്പർ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ചീസ്. Rolling.